പറ്റി മെഷേഴ്സ് ഉപയോഗിക്കേണ്ടതുണ്ട്, അതിന് ചില ചിന്തകൾ ഉണ്ടാകേണ്ടത്. പക്ഷേ കൊണ്ടോട്ടിക്കാരായ ആളുകൾക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. അവർ ഓടിക്കൂടിയത് അല്ലേ, ആ ചിന്ത വെച്ചിട്ടൊന്നുമില്ല. അവർ ഓടിക്കൂടിയപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ് സോണുകളൊന്നും അവർക്ക് പ്രശ്നമല്ലായിരുന്നു. അവർക്ക് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കൂറ്റൻ മതിലുകളുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. BSF തോക്കേന്തി നിൽക്കുന്ന BSF ജവാന്മാരുണ്ട്. അവർക്ക് മുമ്പിൽ ഇവർ ഓടി വന്നപ്പം അവർക്കിതൊന്നും ബാധകമല്ലായിരുന്നു. കാരണം അല്ലേ, എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പം അവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ എരമ്പൽ കെട്ടുകൊണ്ട് അല്ലെ പാറിപ്പറക്കുന്ന ആ ചിറകിലുള്ള ആ പടുകൂറ്റൻ യന്ത്രം, അതൊരു പക്ഷേ പലപ്പോഴും അവർക്കറിയാം വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഴയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അല്ലേ നനവുണ്ടെങ്കിലൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കും. അത് കൃത്യമായ രീതിയിൽ അതിന് ട്രാഫിക് എയർ കൺട്രോൾഡ് സിസ്റ്റം ഒക്കെ കിട്ടുന്നതനുസരിച്ച് അല്ലേ പൈലറ്റിൻ്റെ ചില വിവേചന ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു അല്ലേ അപകടം പോലും വരുത്താതെ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് വിമാനം വന്നിറങ്ങിയ ചരിത്രമാണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം 30 അടിയോളം താഴ്ചയുണ്ട് അതിനകത്ത്, പല സ്ഥലത്തും അതിനകത്ത് താഴ്ചയുണ്ട്. കാരണം അവിടുത്തെ റൺവേ സിസ്റ്റം നമുക്കറിയാം പ്രകൃതിദത്തമായ ഒരു എയർപോർട്ട് സിസ്റ്റം അല്ല. അവിടെ മനുഷ്യനിർമ്മിതമായ പല സ്ഥലങ്ങളിലെയും ഉയർത്തിയും താഴ്ത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ നടക്കുന്നു. അതിനകത്തേക്ക് 2 പ്രാവശ്യം ഒരു പ്രാവശ്യം ശ്രമം നടത്തുന്ന 2-ാമത്തെ ശ്രമത്തിനകത്താണ് അത്രയും കഴിവുള്ള അത്രയും എക്സ്പീരിയൻസും ടാലൻറ്റുമായ വ്യോമസേനാ മേഖലയിലെ പല വിദഗ്ധരും വിലയിരുത്തിയിരിക്കുന്ന ഏറ്റവും നല്ല കഴിവുറ്റ ആ ഒരു പൈലറ്റ് ആയിരുന്നു ക്യാപ്റ്റൻ ദീപക് സാത്തെ. അദ്ദേഹമാണ് എയർ ഇന്ത്യയുടെ രാഷ്ട്രപതി ഗോൾഡ് മെഡൽ പോലും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യൻ ആണ് ഈ ഇത്രയും ആളുകളെ 184 പേരെ ദുബായിൽ നിന്ന് വന്ന ആ 184 പേരെയും വഹിച്ചുകൊണ്ട് അല്ലേ മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ വന്നിരുന്നിരുന്ന ആ 70,000 ടണ്ണോളം തൂക്കമുള്ള ആ വിമാനം കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ സുഖമാക്കി ഇറക്കി അവരെ വീടുകളിലേക്ക് സ്വസ്ഥമായി ക്വാറന്റൈനിലേക്കൊക്കെ എത്തുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് ഒരുപക്ഷേ ക്യാപ്റ്റൻ ദീപക് സാത്തെ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കലികാലയുഗം അല്ലേ, ഈ കലികാലയുഗത്തിൽ അതിനൊന്നും സമയം കൊടുക്കാതെ വളരെ പെട്ടെന്ന് അല്ലേ കാലം ആ വന്ന യാത്രക്കാരെ കവർന്നെടുത്തു. അവരുറ്റവർക്കും ഉടയവർക്കും നെഞ്ചിലൊരു ഭാരമാക്കി. പക്ഷേ അവിടെ ഓടിയെടുത്തത് ഈ പ്രതികൂല കാലാവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ട് അവിടെ പറന്നെത്തിയത് പരിസരവാസികളാണ്. എത്ര പറഞ്ഞാലും മതിയാവുക അത്രപ്പെട്ടവരെ, നിങ്ങളെ നേരം വെളുക്കുന്നു വരെ ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറയും. കാരണം മനുഷ്യത്വത്തെക്കുറിച്ച് പറയാതെ പോയാൽ അത് വലിയ നൊമ്പരമായി കിടക്കും മനസ്സിനകത്ത്. നിങ്ങളെക്കുറിച്ച് പറയാതെ പോയാൽ അത് വളരെ വേദന ഉണ്ടാക്കും. അതുകൊണ്ട് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യരുടെ പാദസ്പർശമേറ്റ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ജോലി ചെയ്യാൻ സാധിച്ചില്ല, വല്ലാത്തൊരു അഭിമാനമുണ്ട്. RJ പറഞ്ഞ പോലെ വല്ലാത്ത അഭിമാനമുണ്ട് കേട്ടോ. നിങ്ങൾ RJയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. വളരെ ഉപകാരപ്രദമായ ഇൻഫോർമേറ്റീവായ പല ഓഡിയോകളും വീഡിയോ ഇറക്കുന്നതാണ് റേഡിയോ ജോക്കിയായ നമ്മുടെ RJ. RJ പറഞ്ഞത് ആലപ്പുഴക്കാരിയാണ്, പക്ഷെ ഞാൻ മലപ്പുറത്ത് കൊണ്ടോട്ടിക്കാരെക്കുറിച്ച് ഓർത്തപ്പം ഞാൻ അഭിമാനം കൊള്ളുന്നു RJ പറഞ്ഞത്. RJയുടെ ശബ്ദം ഇടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് എൻ്റെ മനസ്സൊക്കെ നിറയുന്നുണ്ട് കൊണ്ടോട്ടിക്കാരുടെ സ്നേഹത്തെക്കുറിച്ച്. നാളെ എൻ്റെ മകൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉടയവർ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ എവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ അമ്മ മേരിയാണോ എൻ്റെ അച്ഛൻ ജെയിംസാണോ എന്നൊന്നും നോക്കാതെ നിങ്ങൾ ഓടി വന്ന് അല്ലെ എൻ്റെ അച്ഛന് കോവിഡ് ഉണ്ടോ കൊറോണ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കിയാലും എനിക്ക് ഒരു ഉറപ്പുണ്ട് ഇപ്പോൾ. കാരണം നിങ്ങൾ മാറ്റി നിർത്തുമൊന്നുമില്ല അല്ലേ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ട് കോവിഡ് ബാധിച്ചപ്പോൾ അല്ലേ ശവം കൊണ്ടുപോയിട്ട് മറവിയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ അല്ലേ. അവിടെയാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺ അല്ലേ. സർക്കാർ ആരോഗ്യവകുപ്പ് കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലെ കണ്ടെയ്ൻമെൻറ്റ് സോൺ എടുത്ത് അല്ലേ തള്ളി മാറ്റിക്കൊണ്ട് ആർത്ത് കരയുന്ന അല്ലേ കുത്തി ഒഴുകുന്ന മഴയിൽ എയർ ഇന്ത്യയുടെ 2 പിളർന്ന് കിടക്കുന്ന ആ വിമാനത്തിനകത്തേക്ക് നിങ്ങൾ ഓടിയെടുത്ത നിങ്ങളെ നിമിഷം ഉണ്ടല്ലോ. ഇത് കാലം തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാലം സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോവിഡും പിടിക്കുകയില്ല. പക്ഷേ എൻ്റെ ഒരു അപേക്ഷ കൂടി ഉണ്ട്, അതും കൂടെ കേൾക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ എല്ലാ പ്രിക്കോഷനും നമ്മളൊക്കെ ചെയ്താലും നമ്മൾ ഇന്നലെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർ ഓരോരുത്തരും നമുക്ക് ഓരോരുത്തരെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നലെ പലരും കൈ തന്നപ്പോൾ ഞാൻ പലർക്കും കൈ കൊടുത്തിട്ടില്ല അവിടുന്ന്. പക്ഷേ അതിൽ
ഒരാളുടെ മുഖം മറന്ന് കണ്ടപ്പോൾ ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൂടുതലത്തെ സംസാരിച്ച് കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ എടുക്കാനും പിടിക്കാനൊക്കെ നിന്ന ആളുകൾ പലരെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പരിസരത്തുള്ള ആളുകളൊക്കെ പരസ്പരം നമ്മൾ തന്നെ അവിടെയാണ് നമ്മൾ അഭിമാനം ഒന്നും കൂടെ ഉയരുക, മാതൃകാപരമായി നമ്മൾ ഉയരുക. നമ്മൾ കാരണം നമുക്ക് 19 പേരോളം നമുക്ക് ഈ വൈമാനികരടക്കം നഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ ആരോഗ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരാൾക്ക് കോവിഡ് പേഷ്യൻ്റാണ്. ഈ സമയത്ത് വരെയും ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ ആ ക്വാറൻ്റൈനിൽ പോകേണ്ട പ്രവാസികളാണ്. അതും വന്ദേ മാതരത്തിൻ്റെ ഇത് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് അതിനകത്തുണ്ടായിരുന്ന മൊത്തം പേരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളതിനെല്ലാം വളരെ ഇതായിട്ട് നിങ്ങൾ നോക്കണമെന്ന് കൂടെ എൻ്റെ ഒരു എളിയ അഭിപ്രായം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ട് ശ്രദ്ധയില്ലാതൊക്കെ നമ്മൾ നടന്ന ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് കൊണ്ടുട്ടിക്കാരായ പ്രിയരെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, ഓർക്കണം, മറക്കരുത്. നമ്മളിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകമായി നമ്മൾ തിരിച്ചറിയണം. അവരാരൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞ് കണ്ട് കേട്ട് മനസ്സിലാക്കി അത് നമ്മൾ സ്വയം ക്വാറൻ്റൈനിൽ ഇരിക്കാനൊരു സംവിധാനം ചെയ്യണം. നിങ്ങളൊന്നും കൊണ്ടും വേണ്ട, നിങ്ങൾ ക്വാറൻ്റൈനിൽ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നന്മയുള്ള വാക്കുകളായിരിക്കും പത്രമാധ്യമ സുഹൃത്തുക്കൾ എഴുതുക. കാരണം അവിടെ ഇന്നലെ ഓടി വന്ന പത്രമാധ്യമ സുഹൃത്തുക്കളുടെ കണ്ണുകൾ നിറയുന്ന സാക്ഷി പോയിച്ച ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പറയാനോ എല്ലാവർക്കും താല്പര്യം അല്ലേ? എല്ലാവർക്കും നിങ്ങളെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാൻ താല്പര്യം. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ശശി തരൂരും അത് തന്നെ കേന്ദ്ര ആഭ്യന്തര വ്യോമസേന മന്ത്രി അടങ്ങുന്ന എല്ലാവരും ഈ മലപ്പുറത്തിൻ്റെ ഈ സ്നേഹത്തെ കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുക അല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം എല്ലാവരും, DGP അടക്കം എല്ലാവരും ഈ മലപ്പുറത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അതും അടുക്കും ചിട്ടയോട് കൂടിയിട്ട്, അതാ വല്ലാത്ത രസം തോന്നിയത്. അതായത് ആർപ്പ് വിളികളും ഒച്ചയും ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് വാഹനങ്ങളെയൊക്കെ ട്രാഫിക് സിസ്റ്റം ഏറ്റെടുക്കുന്നു, പോലീസിനെ സഹായിക്കുന്നു. പോലീസിന് തന്നെ വീടുകളിൽ നിന്ന് വരാൻ വണ്ടിയില്ല എന്നറിഞ്ഞ സമയത്ത് വീടുകളിൽ പോയിട്ട് പോലീസുകാരെ കൊണ്ടുവന്ന നാട്ടുകാർ ഇല്ലേ, രാത്രി കോരിച്ചെന്ന മഴയത്ത് റെയിൻകോട്ട് ഊരിക്കൊടുത്തിരുന്നു കൊണ്ടോട്ടി പോലീസിന്. അവിടെയുള്ള സാറേ ഞാൻ നനഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പനി പിടിക്കരുന്ന് അത് വല്ലാത്തൊരു വാക്കാണ് അല്ലേ? നിങ്ങൾക്ക് പനി പിടിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലേ മഴക്കോട്ട് ഊരിക്കൊടുത്തെ അല്ലേ? എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതാണ്, ഇവിടെ ഒരാൾ ഊരി തന്നാണ്, ഇടാൻ ഇടാതിരിക്കാൻ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ എന്ത് കൊറോണ എന്നൊക്കെ അടി ചിന്തിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു അല്ലേ. എനിക്ക് തോന്നുന്നു ഈ മനുഷ്യത്വത്തിനൊന്നും ഈ മനുഷ്യത്വത്തെ മറികടന്ന് കൊറോണ വരുമോ അങ്ങനെ പറയാൻ പാടുന്നത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനുഷ്യത്വം അങ്ങനെ പറയാനെ പ്രേരിപ്പിക്കുന്നത് യൂണിഫോം ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ പാടുന്നതെന്നൊക്കെ അല്ലേ. അപ്പോൾ നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മനുഷ്യത്തുള്ള കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവനെന്താ ഇങ്ങനെ കടന്ന് പൊലമ്പണെന്നൊക്കെ തോന്നും. അതുകൊണ്ട് ക്ഷമിക്കുക. ഈ മാനവിക മൂല്യം മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ ആ നന്മയ്ക്ക് മുമ്പിൽ അതിന് മേലെ ഒന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഒരു അപേക്ഷയാണ്, അത് പറയാൻ കൂടിയാണ് ഞാനിതാത്ത് വന്നത്, പേജിൽ വന്നത്. ഇസ്ലാമിക് പേജിൻ്റെ പേജിലാകുമ്പം ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണും, ലക്ഷക്കണക്കിന് ആളുകൾ കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ സദ്ദാമിനെയൊക്കെ നിമിഷം ഓർക്കുകയാണ്. ഇസ്ലാമിക് പേജിൻ്റെ സദ്ദാമിനെ, ജയ ശ്രീകണ്ഠപുരം, മാനമ്പാടി, ഈ വാക്കുകൾ ഓക്കെ, സന്തോഷം ഓക്കെ. അപ്പം ഓർക്കുക, മറക്കരുത്, ഇന്നലെ അവിടെ ഉണ്ടായ സംഭവത്തിനകത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവർ മുഴുവൻ ആളുകളും സ്വന്തമായും ക്വാറൻ്റൈനിൽ പോയി ആരോഗ്യവകുപ്പിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ പോയിരുന്നു ഇന്ന സ്ഥലത്താന്നൊക്കെ പറയുക. അതുകൊണ്ട് അമ്മമാരെ എല്ലാവരും കേൾക്കുക, ഇന്നലെ മക്കളൊക്കെ ഇന്ന് രക്ഷാപ്രവർത്തനം പോയിട്ടുണ്ട്, അവരൊക്കെ വീട്ടിൽ വന്ന് ഉമ്മയൊക്കെ തൊട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ കാപ്പിയൊക്കെ കൊടുത്തപ്പം അല്ലേ നിങ്ങളൊക്കെ ചിലപ്പോൾ അവരൊക്കെ എനിക്കറിയാം ഇന്നലത്തെ അവർക്ക് ഒരുപാട് മേലുവേദനയൊക്കെ ഉണ്ടാവും, കാര്യം ഉറക്കവുമില്ല അവർക്ക്. ഇന്നലെ ഒരുപാട് വർക്ക് ചെയ്തവരാണ് അവരെല്ലാം. ആ മതിലൊക്കെ ചാടിക്കടന്ന് അങ്ങോട്ട് ഓടാൻ ഇങ്ങോട്ട് ഓടാൻ അവർക്കൊണ്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ കിടന്നപ്പം ഭാര്യമാർക്കും പെങ്ങന്മാർക്കും മക്കൾക്കും കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ടോ? ആ ഉപ്പ എന്നാലടൊക്കെ പോയി വന്നിട്ട് ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ക്വാറൻറ്റൈൻ പോകണം, നിങ്ങളും ക്വാറൻറ്റൈൻ നിൽക്കണം. ക്വാറൻറ്റൈൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ പുറത്തേക്കൊക്കെ പോകാതെ പുറമെ നിന്നാലും അതരാതെ നമ്മളെ സ്വയം നോക്കി, നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും ഇത് പോകരുത്, വയസ്സായവർക്ക് കുഞ്ഞുങ്ങൾക്ക് അസുഖം പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കണം. കാരണം നിങ്ങളുടെ കൂടെ നാടുണ്ട്, പോലീസുണ്ട്, ഇവിടെ ആരോഗ്യവകുപ്പൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ അല്ല ഉണ്ട് 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 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലേ, നമ്മൾ എന്തിനെയാണ് നമ്മൾ മറികടക്കാത്തത് അല്ലേ? അതേപോലെ തന്നെ ഈ നിമിഷം ഞാനൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളെ മുഴുവനും ഈ പേജിലൂടെ ഞാൻ എൻ്റെ സ്വന്തം പേരിൽ, ഫിലിപ്പമ്പാടിൻ്റെ പേരിൽ അവരെ ഹൃദയത്തോട് ചേർത്ത് വിളിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നിയത് കൊണ്ടോട്ടി MLA ഇബ്രാഹിം സാറ്, അദ്ദേഹം എനിക്ക് തോന്നുന്നേ അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ മനസ്സാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം 2 മാസ്ക് ഇട്ടുകൊണ്ട് റിലീഫ് ഹോസ്പിറ്റലിനകത്ത്